നമസ്കാരം. ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള നഗറ്റ്സാണ്, ചിക്കൻ നഗറ്റ്സാണ് ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നോക്കാം. ചിക്കൻ വേണം. ഇത് എല്ലില്ലാത്ത ചിക്കനാണ്, ഒരു ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 230 ഗ്രാമോളം ഉണ്ട്. പാല് വേണം, കുരുമുളക്, ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ കുരുമുളകും ഉപ്പൊക്കെ വെച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂണ്, ചെറിയ ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ ബ്രസ്റ്റ് പീസിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉപ്പ് ഇടാൻ സാധ്യതയുണ്ട്. അവനക്ക് എപ്പോഴും അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഇത് എത്രയാണ് അളവൊന്നുമില്ല. ഇതിൽ നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അത് ഏകദേശം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്ര നമ്മൾക്ക് പാലെടുക്കേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പീസുകളൊക്കെ ഒരേ വലിപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, എല്ലാ പീസുകളും ഒരേ വലിപ്പത്തിലാവണം കട്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പല വലിപ്പത്തിലാണെങ്കിൽ വേവുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലത് വേഗം വേവും, ചിലത് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വേവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരേപോലെ വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഷേപ്പൊന്നും അത്ര നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള സ്ക്വയർ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് മൈദയുടെ ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മൈദ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പാപ്രിക്ക പൗഡറാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാം. അതും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചില്ലി പൗഡർ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് നമ്മൾ കൂടുതലൊന്നും ചേർക്കണ്ട. അര സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് വളരെ കുറച്ച് മതിയാവും. ഞാൻ ഒരു പേരിന് മാത്രമേ ഇടുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓനിയൻ പൗഡറാണ്. ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ഇപ്പം വാങ്ങിക്കാൻ കിട്ടും. ഇത് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇതൊരു 1/2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ സ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ഗാർലിക് പൗഡർ ചേർക്കണം. ഇപ്പോൾ ഗാർലിക് പൗഡറും ഇതൊന്നും ഇല്ലാന്നു വെച്ചെങ്കിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഗാർലിക് അരച്ചിട്ട് നമുക്ക് ചിക്കനിൽ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുമല്ലോ. ഇതും ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഇല്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഈ സമയത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അതും ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ തണുത്ത മുട്ട ഉടനെ എടുത്ത് അടിക്കരുത്. പകരം ഒന്ന് റൂം ടെമ്പറേച്ചർ അതിന് ശേഷം വേണം. എന്നുവെച്ചാൽ തണുപ്പ് മാറിയതിന് ശേഷം വേണം ഇത് മുട്ട നന്നായി അടിച്ചെടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. ഇത് നന്നായി പതയണ വരെ നന്നായി അടിച്ചെടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഇത് ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. ബ്രെഡ് പൊടിച്ചെടുക്കാൻ കുറേ കൂടി നല്ലത്. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിൽ ഇതേപോലെ അടിച്ചെടുക്കാവും. കുറച്ചും കൂടി നല്ലത്, കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. ഇനി നമുക്ക് അപ്പം ഇതിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൈദയുടെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിമുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്.
ബ്രെഡ് ക്രംസ് ഉണ്ട്. ഇനി നമുക്ക് പാല് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളവർക്ക് ഇതിൽ കുറച്ച് അധികം പുളിയില്ലാത്ത തൈരിൽ ഇട്ട് വെച്ചാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതും ഇത് ചിലർക്ക് പാല് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് പാലിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ. ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളൊരു പീസ് എടുത്തിട്ട് ഈ മൈദ മിക്സിലൊന്ന് മുക്കുക. അതിനുശേഷം നമ്മൾ ഈ അടിച്ചു വെച്ച എഗ്ഗിൽ മുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുക്കിയ കൈകൊണ്ട് ഇത് വെച്ചെടുക്കാതെ ഒന്നുകിൽ നമ്മൾ മരത്തെ കൈ മറ്റേ ഇത് മുക്കാത്ത ഈ മാവിൽ മുക്കാത്ത കൈ വെച്ചിട്ട് ഇത് ഇതേപോലെ എല്ലായിടത്തും ഉരുട്ടിയെടുക്കുക. കണ്ടില്ലേ, ഇത് ഒരു പ്രാവശ്യം കൂടി നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യണം. വീണ്ടും മൈദയിലൊന്ന് മുക്കുക. അതിനുശേഷം ഈ അടിച്ച എഗ്ഗിൽ മുക്കുക. അതിനുശേഷം ബ്രെഡിൽ വീണ്ടും ഇടുക. അപ്പോൾ ഒരു ഈ കൈ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാവും മൊത്തം നമ്മുടെ കൈമാവും ചെയ്യും, പൊടിയിലൊക്കെ ഉരുണ്ട് വരും. അതേസമയം നമ്മൾ ഇത് ഉപയോഗിക്കാത്ത കൈ എന്ന് വെച്ചാൽ മുക്കാത്ത കൈ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ഈ മാവിൽ നമ്മൾ മാവ് ഈ റൊട്ടിപ്പൊടിയായിട്ട് ചേരില്ല. ഇതേപോലെ നമ്മൾ ഇത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. ഒരെണ്ണം കൂടി ഞാൻ ഇതേപോലെ കാണിച്ചു തരാം. ഇത് മൈദയിൽ റോൾ ചെയ്യുക. അതിനുശേഷം മുട്ടയിൽ മുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി ഇത് ഇങ്ങനെ അടുപ്പിച്ച് കാണിച്ചു തരുന്നത്. ഇതേപോലെ റൊട്ടിപ്പൊടിയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ മൈദയിലൊന്ന് കവർ ചെയ്യുക. വീണ്ടും നമ്മൾ മുട്ടയിലും ഒന്ന് മുക്കുക. അതിനുശേഷം ഈ ബ്രെഡിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ ഉരുട്ടിയെടുക്കാം. എല്ലാ ചിക്കൻ പീസുകളും ബ്രെഡ് ക്രംസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോണോയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചൂടായതിന് ശേഷം നഗറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓരോ നഗറ്റ്സും ഇട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഒന്നിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ചേർത്തപ്പോൾ ഗാർലിക്കിൻ്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർലിക്ക് അരച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഒനിയൻ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒനിയൻ ഫ്രൈ ചെയ്തതിന് ശേഷം അത് നന്നായി ഫ്രൈ ചെയ്തിട്ട് അത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്ക് മുരിഞ്ഞതിന് ശേഷം രണ്ട് സൈഡും ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് വറുത്ത് പോരാം. ഇത് ഒരു വശം ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് വറുക്കാം. തീ കൂട്ടി കൊടുക്കരുത്, അപ്പോൾ അത് പെട്ടെന്ന് മുരിഞ്ഞു പോവും. അപ്പോൾ ഉള്ളിൽ ചിക്കൻ വധ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത്
തീ കുറച്ചിട്ടിട്ട് വേണം എപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിൽ നോക്കി മാറ്റാം. കൂടുതൽ തീയിട്ട് കൊടുക്കരുത്, അത് ഞാൻ പിന്നെയും പറയണേ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നത് കരിയും, അപ്പോൾ പിന്നെ അത് നമുക്ക് ഉള്ളിൽ വെവുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് തീ കൂടാതെ ശ്രദ്ധിക്കുന്നത് പറയണത്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് ഈ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉൾവശം വേവാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് എത്തുന്നതുവരെ താങ്ക് യു.